എന്റെ എല്ലാ ഫ്രണ്ട്സിനും ബൈറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് റെയർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് യൂട്യൂബിലൊന്നും അധികം ആരും ചെയ്ത് കണ്ടിട്ടില്ലാത്ത ഒരു വീഡിയോ ആണ് എ വിസിറ്റ് ടു ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഉത്തർപ്രദേശ് സ്റ്റേറ്റിലെ ബറേലി ഡിസ്ട്രിക്റ്റിലെ ഇസദ് നഗർ എന്ന സ്ഥലത്താണ് IVRA ഈ മെയിൻ ബ്രാഞ്ച് സ്ഥിതി ചെയ്യുന്നത്. വെറ്റിനറി ഫീൽഡ്, വെറ്റിനറി ഡോക്ടർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു ശരാശരി മലയാളിയെ പോലെ തന്നെ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് വധു ഡോക്ടറാണ് എന്നുള്ള മൂവിയാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഈ വെറ്റിനറി ഫീൽഡും വെറ്റിനറി റിസർച്ചും വെറ്റിനറി ഡോക്ടേഴ്സ് ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രത്തോളം സ്കോപ്പുള്ള ഒരു ഫീൽഡാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് IVRA ഈ വിസിറ്റിന് ശേഷമാണ്. IVRA എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്രയും ഗ്രീനറി ആയിട്ടുള്ള, ഇത്രയും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു ക്യാമ്പസ് ഇന്ത്യയിൽ ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ തന്നെ വെറ്റിനറി ഫീൽഡിലെ ഏറ്റവും ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ബറേലി ഇസദ് നഗർ. ആൻഡ് ഇവർക്ക് 6 റീജിയണൽ സ്റ്റേഷൻസ് ആണുള്ളത്: മുക്തേശ്വർ, പാലംപൂർ, കൊൽക്കത്ത, പൂനെ, ബാംഗ്ലൂർ ആൻഡ് ശ്രീനഗർ. IVRA ഇനീഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് ആയത് 1889. IVRA ഇസദ് നഗർ എസ്റ്റാബ്ലിഷ്ഡ് ആയത് 1913. ആൻഡ് പ്രീവിയസ്ലി ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഇംപീരിയൽ ബാക്ടീരിയോളജി ലബോറട്ടറി എന്നായിരുന്നു. ആൻഡ് ലേറ്റർ ഓൺ അത് മാറിയിട്ട് ഇംപീരിയൽ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായി. ആൻഡ് ആഫ്റ്റർ അവർ ഇൻഡിപെൻഡൻസ് ഇറ്റ് ഹാസ് ബീൻ റീനെയിം ടു ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല IVRA അകത്തുള്ളത്. റിസർച്ച്, ഫാമിംഗ്, പിന്നെ മ്യൂസിയം, ഡീർ പാർക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഏരിയ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ആക്ച്വലി ഒരു ഔട്ട്ലൈൻ മാത്രമാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് IVRA വെറ്റിനറി ഹോസ്പിറ്റൽ. ഇത് ആക്ച്വലി ഔട്ട്സൈഡേഴ്സിന് ഓപ്പൺ ആണ്. നമ്മൾ ടോക്കൺ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അനിമൽസിന് എന്തെങ്കിലും ഡിസീസസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കൺസൾട്ടേഷൻ ചെയ്യാവുന്നതാണ്. ഈവൻ വൈൽഡ് അനിമൽസിനും കൂടെ ഇവിടെ കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന ബിൽഡിംഗാണ് IVRA മെയിൻ റിസർച്ച് കോംപ്ലക്സ്. എല്ലാ രീതിയിലുള്ള റിസർച്ചും PhD സ്റ്റുഡൻസിൻ്റെ ഫൈനൽ ഇയർ റിസർച്ച് തൊട്ടിട്ട് ഓരോ വാക്സിൻസ് ഇംപ്ലിമെൻറ്റേഷൻ, അങ്ങനെ മെഡിസിൻസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും റിസർച്ച് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു മോഡുലാർ ലാബിൽ വെച്ചാണ്. IVRA ആക്ച്വലി വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അല്ലേ, നമുക്ക് കുട്ടികളൊക്കെ കൊണ്ടൊക്കെ വരാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ് ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ വൈസ് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഫുൾ ഗ്രീനറി ആണ്. അത് മാത്രമല്ല, ഇവിടെയുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീർ പാർക്കാണ്. നമുക്ക് കാണാൻ പറ്റും നിറയെ നിറയെ വെറൈറ്റി ഓഫ് ഡീർസ് ഉണ്ട് ഇവിടെ. അതായത് ഒരു ടൈപ്പ് അല്ല, ഒരുപാട് വെറൈറ്റി ഓഫ് മാനുകളുണ്ട് ഇവിടെ. ഇവിടെ ഞാൻ സ്പെഷ്യലായിട്ട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒറ്റൊരെണ്ണയിൽ ഒരു വൈറ്റ് ഡീർ ഉണ്ട്. അത് ഞാൻ വേറെ എവിടെ ഇതുവരെ കണ്ടിട്ടില്ല. ഇറ്റ് സോ ബ്യൂട്ടിഫുൾ. നമുക്ക് നോക്കാം അതിൻ്റെ വീഡിയോ കിട്ടുമോ എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് IVRA മിൽക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. കാറ്റ്ലൻ ബഫലോ ഫാമിനോട് ചേർന്ന് തന്നെയാണ് ഈ IVRA മിൽക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഡയറക്റ്റ്ലി ഫാമിൽ നിന്ന് മിൽക്ക് ഈ ഒരു യൂണിറ്റിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ബാക്കി പ്രോസസ്സിംഗ് നടക്കുന്നത്.
ഈ മിൽക്ക് പ്രൊഡക്ഷൻ യൂണിറ്റിൽ വന്നപ്പം ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ആൻഡ് ദിസ് ഈസ് ഫോർ എവ്രി വൺ, ആരൊക്കെ നമ്മളിവിടെ വിസിറ്റിന് വന്നാലും ഓരോ സെക്ഷനിലെയും എല്ലാ കാര്യങ്ങളും അവിടെയുള്ള സ്റ്റാഫ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഐ വി ആർ ഐയിലെ ഈ ഒരു മിൽക്ക് പ്രൊഡക്ഷൻ യൂണിറ്റിലെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ദിവസവും കളക്ട് ചെയ്യുന്ന പാല് ഒരു വലിയ ചാമ്പറിൽ ആദ്യം സ്റ്റോർ ചെയ്യും. അതിനുശേഷം ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് ഇത് പൈപ്പിലൂടെ പാസ് ചെയ്ത് സൈമൾട്ടേനിയസ്ലി തന്നെ മറ്റൊരു പൈപ്പിൽ അവർ നല്ല ഹോട്ട് വാട്ടറും കൂടെ പാസ് ചെയ്തിട്ട് പാലിനെ നന്നായിട്ട് ചൂടാക്കും. അത് ഇതിലുള്ള ബാക്ടീരിയസിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ചില്ലറിന് വരുന്ന തണുത്ത വെള്ളം വെച്ചിട്ട് ഇതിനെ തണുപ്പിക്കുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സിന് പാസ്ചറൈസേഷൻ എന്നാണ് പറയുന്നതാണ് എൻ്റെ ഓർമ്മ, ഐ എം നോട്ട് ഷുവർ. ആൻഡ് പിന്നെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, കറന്റ് അവർ പാക്കിംഗ് ചെയ്യുന്നില്ലെങ്കിൽ ഇതിനെ മറ്റൊരു ചാമ്പറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതാണ് ഐ വി ആർ ഐയിലെ മിൽക്ക് പ്രൊഡക്ഷൻ യൂണിറ്റിലുള്ള പാക്കിംഗ് മെഷീൻ. രണ്ട് മെഷീനാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 3000 ലിറ്റർ മിൽക്ക് വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കപ്പാസിറ്റിയുള്ള ഫ്രീസർ ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്നതാണ് ഐ വി ആർ ഐയുടെ ഡയഗ് മാപ്പ്. ഇത് കണ്ടെത്തണം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്തോരം ഏരിയ ഉണ്ട്, എന്തോരം കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഐ വാസ് റിയലി സർപ്രൈസ്ഡ്. ഈ ഒരു വെറ്റിനറി ഫീൽഡ് എന്ന് പറയുന്നതിൽ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട് ഇതിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ആക്ച്വലി നമ്മൾ ഇതൊന്ന് വിസിറ്റ് ചെയ്യണം, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. ഞാൻ ഇപ്പം നിൽക്കുന്നത് ഐ വി ആർ ഐയിലെ മുത്തശ്ശൻ ആൽമരത്തിൻ്റെ അടുത്താണ്. ഐ വി ആർ ഐയിൽ ഏറ്റവും കൂടുതലുള്ളത് ആൽമരവും തേക്കുമാണ്. അപ്പോൾ ഈ ആൽമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ഈ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടുള്ള ആൽമരമാണ് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഇവിടെയുള്ള ആൽമരമാണിത്. അപ്പോൾ 100 വർഷത്തിലേറെ അറിവിൽ 100 വർഷത്തിലേറെ പഴക്കമുള്ള ആൽമരമാണിത്. ബൈറ്റ്സിന്റെ എ വിസിറ്റ് ടു ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫസ്റ്റ് പാർട്ട് ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് ഐ വി ആർ ഐയിലെ ഫാം ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ അവിടെയുള്ള വെൽ നോൺ മ്യൂസിയം, പിന്നെ മറ്റു കുറച്ച് കൂടുതൽ കാര്യങ്ങളുമാണ്. സോ ഡോണ്ട് മിസ് അവർ നെക്സ്റ്റ് പാർട്ട്. That's all for today, guys. Thank you so much for watching our video. Keep supporting us. This is Subi signing off from Bytes. Bye bye.